வருஷம் பலதாகும் உலகம் மறியும் பொன்னாப்பின் ഇത് നിങ്ങളല്ല നിങ്ങളെ പോലെ വേറൊരാൾ സൈലൻസ് ഓൺ ദ സെറ്റ് ക്യാമറ റോളിംഗ് സീൻ 1 ടേക്ക് 1 ആക്ഷൻ വെൽക്കം ടു സിറാസ് കിച്ചൺ പുതുപുത്തൻ റെസിപ്പികളും ട്രെൻഡുകളും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സൂര്യ രമേഷ് അഥവാ നിങ്ങളുടെ സ്വന്തം സൂര. റെസിപ്പി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കണകണ കോഫി. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ ആൻഡ് 2 ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കണകണ കോഫി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്ക് ഇതിനൊരു ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. അല്ലെങ്കിലേ നമുക്ക് ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് രമേശേട്ടിന് കൊടുത്തു നോക്കിയാലോ. അത് നല്ല ഐഡിയ. രമേശേട്ടാ ഒന്നിങ്ങ വേഗം വന്നേ. അയ്യോ എന്ത് വേഷം, ക്യാമറ ഇങ്ങനെ കണ്ടില്ലേ. ഇന്ന് വന്ന ഒരു കാര്യം പറയട്ടെ. അതെ, ഒന്ന് കുളിച്ച് വൃത്തിയായി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വേഗം വരൂ. ഒരു പണിയുണ്ട്. ഇന്ന് എന്റെ ഷോയിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്നറിയോ? രമേശേട്ടനാണ്. ഇല്ല വേഗം പറഞ്ഞിരുന്ന സമയമില്ല, വേഗം പോയിട്ട് വരണേ. അങ്ങനെ നമ്മുടെ ഓൾവേസ് സ്മാർട്ട് ആൻഡ് ഹാൻസം രമേശേട്ടൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് രമേശേട്ടനോട് ചോദിച്ചറിയാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ രമേശേട്ടാ, ഇതൊന്ന് കുടിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു. ഇത് നിങ്ങള് എല്ലാരും വീട്ടിലുണ്ടാക്കി ഭർത്താക്കന്മാർക്ക് കൊടുക്കണം. നല്ല ഗ്ലാസ്. ഞാനല്ലേ. താങ്ക് യു രമേശേട്ടാ. അപ്പൊ രമേശേട്ടന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എല്ലാവരും തീർച്ചയായും ഈ കോഫി ഉണ്ടാക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്റെ ആ കണകണ കോഫി കുടിച്ച് എന്റെ വായ മൊത്തം കൊളവായി. നീ ഒരു ചായ ഇട്ടേ പ്ലീസ്. അതൊക്കെ ചെയ്തുതരാം. ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം വരാം. ഓക്കെ ഓക്കെ. ആ പിന്നെ രമേശേട്ടാ, ആ വീഡിയോ ഒന്ന് നോക്കുമോ? ഇന്ന് ഈവനിങ്ങിന് ഉള്ളിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് തന്നാ എനിക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ വിളിച്ച് ലൈക്കും ഷെയറും ചോദിക്കാം. നോക്കാം. ഓക്കെ ഞാൻ വേഗം മാറിയിട്ട് വരാം കേട്ടോ. രമേശേട്ടാ പ്ലീസ്, ഇതൊക്കെയല്ലേ രസം. ഇപ്പൊ വന്നിട്ട് തുടങ്ങും. അതില്ലേ നമ്മുടെ മീന ഈ ആഴ്ച ഒരു വീഡിയോ ഇറക്കും. അവളെക്കാളിലും കൂടുതൽ ലൈക്ക് മേടിക്കണ്ടേ. രമേശേട്ടാ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഈ ലൈക്ക് കണ്ടുപിടിച്ചാൽ മാറി കൈ കിട്ടിയിരുന്ന ഞണ്ടല്ലോ. ഓ അതുകൊണ്ടല്ലേ ഞാൻ പറയണം ഒന്ന് വേഗം ചെയ്തോ പ്ലീസ്. എന്നാലും ഈ സാധനം കാണുമ്പോ ഓക്കാനം വരുക. നിന്റെ ഒരു കണവണ. നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ആണോ?
പാട്ട് പാടുവാനും ഡാൻസ് ചെയ്യാനും അഭിനയിക്കുവാനും എങ്കിലിതാ തോന്നിവാസം ടി വി നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. A flip flop challenge. Are you guys ready for the flip flop challenge? നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന വീഡിയോസ് ഞങ്ങൾ അയച്ചു തരിക. ഒപ്പം നിങ്ങളുടെ വീഡിയോസിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പോപ്പുലാരിറ്റിയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഞങ്ങൾ വിജയികളെ. രമേശേട്ടാ ഇത് സൂപ്പർ ആയിരിക്കും. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ ഇതില്. എന്തായാലും ഫേസ്ബുക്ക് ലൈക്കും ഷെയറും ഇവർക്ക് മേജർ ഫാക്ടർ തോന്നാം. അതൊക്കെ നമുക്ക് പുഷ്പം പോലെ ഒപ്പിക്കാം. പക്ഷേ ഹെൽപ്പ് വേണ്ടി വരും. നീ ഒരു ഐഡിയ കൊണ്ട് വാ, നമുക്ക് പൂരിക്കാന്ന്. ഐഡിയ ഐഡിയ അത് ശരിയാക്കി തരാം. ഞാനിന്നൊന്നും വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി കേക്ക് വെക്കാലോ. എന്താ എന്തിനാണ് ഇത്ര വലിയ പെട്ടി? രമേശേട്ടൻ കണ്ടിട്ടില്ലേ ഇങ്ങനാ നടക്കുന്നത്? ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാ കുഞ്ഞിനെ ആര് നോക്കും? അവൻ ഞാൻ ദുർഗയുടെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. പോയാ മതി. ഓ താങ്ക്സ്. ഹലോ, ഇതാരെടുക്കും? വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലും എന്നും അമ്മ കണ്ടോ, ഇപ്പൊ ടി വിയിൽ ഓൾറെഡി വന്നു. ഇനി ലൈക്കും ഷെയറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അമ്മ എന്തായാലും ഒരു കാര്യം ചെയ്യും, ബിന്ദു വല്യമ്മയോടും പ്രകാശം കൊച്ചിനോടും ഈ മെസ്സേജ് എല്ലാം ഞാൻ തരുന്നത് ഫോർവേഡ് ചെയ്യണം കേട്ടോ. എഫ് ബി ലൈക്ക് ചെയ്യാനാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട്. ഇനി നമ്മുടെ എപ്പോഴും വരുന്ന ആ ചേച്ചിയില്ലേ, ആ ചേച്ചിയോടൊന്ന് പറയണം. ആ ചേച്ചിക്ക് എന്നെ വലിയ കാര്യമോ? ചേച്ചി എന്താ ലൈക്കും? ശരി ശരി, എല്ലാവരോടും ഞാൻ ഫോർവേഡ് ചെയ്തോളാം. ഓക്കെ ഓക്കെ, എന്നാ വെക്കി എനിക്ക് സിന്ധുവിനെ വിളിക്കണം. ബാംഗ്ലൂരിലെ കുറച്ച് ലൈക്സും കൂടെ എടുക്കാറുണ്ട്. ശരി ശരി, ബൈ അമ്മ. ശരി ഓക്കെ ബൈ. അയ്യോ, എന്റെ രമേശേട്ടോ, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ കുറച്ച് ലൈക്സ് ഒക്കെ ഒന്ന് മേടിച്ച് നിങ്ങളുടെ കൊച്ചി ഗ്യാങ്ങിനോടൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഫോർവേഡ് ചെയ്താ പോരെ? പോരാ, വിളിച്ചേ പറ്റൂ. വിളിച്ചാലേ ലൈക്സ് കിട്ടുള്ളൂ. ഞാൻ കുറെ നാളായിരുന്നു ഇവരൊക്കെ വിളിച്ചിട്ട്. ഇനി അവരൊക്കെ വിളിച്ച് ലൈക്ക് ചോദിക്കാൻ ഒന്നും പറഞ്ഞാ പറ്റില്ല. അതാ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്കണം, ഇപ്പൊ തന്നെ കേട്ടല്ലോ. ആ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തായിരുന്നു. പിന്നെ പിന്നെ ഒരു കാര്യം, ഈ വിളിച്ച് ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് എഫ് ബി മെസ്സഞ്ചറിലും കൂടി ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു.
അല്ല രമേശ് ചേട്ടാ, ഈ ചേട്ടനെ നമ്മുടെ പ്രോഗ്രാമിന്റെ കാണിച്ചു കൊടുക്കുന്നു, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. ചേട്ടാ മലയാളിയാ? എന്റെ രമേശേട്ടാ, ഞാൻ കഷ്ടപ്പെട്ടാണ് കുറച്ച് ലൈക്ക് ഷെയറും ഒക്കെ മേടിക്കുന്നത്. അപ്പൊ ആ ചേട്ടൻ ലൈക്ക് ചെയ്യുമെന്ന് ആർക്കറിയാം? എന്റെ കൊറേ ലൈക്സ് ഇങ്ങനെ എന്നെ പോകും. അവനൊക്കെ നേരത്തെ ഉറങ്ങി രമേശേട്ടാ. എല്ലാ ഗ്രൂപ്പിലും പോയി ലൈക്ക് തണ്ടി 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 അവസാനം ഉറങ്ങി കിടന്ന പല ഗ്രൂപ്പും തലവെക്കി. ലൈക്ക് എത്രയായി? എന്നാലും പോരാ, ആ മീനയ്ക്ക് 700 ഉണ്ട്. കണ്ണു തെറ്റി അവൾ നമ്മളെ വെട്ടിക്കും. അവൾക്ക് പകുതിയില്ലല്ലോ. അയ്യോ, എന്റെ രമേശൻ അറിഞ്ഞിടാഞ്ഞിട്ടാ. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. നമ്മൾ എത്ര ലൈക്ക് എടുത്തോണ്ടിരിക്കണം. ആ പിന്നെ രമേശേട്ടാ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ശംഭു വിളിച്ചായിരുന്നേ. അവൻ പറയുവാ, 10,000 രൂപ കൊടുത്താല് നാട്ടില് ലൈക്കും ഷെയറും ഒക്കെ മേടിച്ചു തരാൻ ആൾക്കാരുണ്ടെന്ന്. നമുക്ക് ആ വഴി ഒന്ന് നോക്കിയാലോ? അതൊക്കെ തെറ്റല്ലേ. നമുക്ക് ഓൾറെഡി 1K ലൈക്സിന്റെ ലീഡ് ഉണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോണത്? അയ്യോ രമേശേട്ടാ, വേറൊരു കാര്യം പറയാൻ പോയി. അതുണ്ടല്ലോ, നമ്മുടെ മറിയമ്മയില്ലേ, അവളുടെ അപ്പച്ചൻ ഇന്നലെ മരിച്ചു എന്ന്. അയ്യോ, നീ അവളെ വിളിച്ച? ഞാൻ വിളിച്ചില്ല. ഈ ഒരു അവസ്ഥയായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വിളിച്ച് ലൈക്കൊക്കെ ചോദിക്കണേ? അങ്ങനെ എല്ലാ ലൈക്കും പോയില്ലേ. രമേശേട്ടാ, നമുക്ക് ആ മീനേക്കാളും 2K ലൈക്സിന്റെ ലീഡായി. എന്റെ ഈശ്വര, ഇപ്പഴാ ഒന്ന് സമാധാനായി. നാളെ FP ലൈവ് സെഷൻ ഉണ്ട്, റിസൾട്ട് ഡിക്ലെയർ ചെയ്യാം. ഈ സാരിട്ടാ മതിയാ? കൊള്ളാം, നമുക്ക് ഇനിയെങ്കിലും ഒന്ന് കിടക്കാം. നിക്കല്ലേ രമേശേട്ടാ, ഈ കമ്പനി ഒന്നും കൂടെ ചെയ്യോ? ഞാൻ വേറെ നോക്കണോ? വേണ്ട, ഇത് മതി. മതിയോ? മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അയ്യോ, ദേ രമേശേട്ടാ, ലീഡ് വീണ്ടും കൂടി. 2.2K ലൈക്സ് ആയി. ഒന്നുകൂടി ശംഭുവിനെ വിളിച്ചിട്ടേ ലാസ്റ്റ് ട്രൈ ചെയ്യാൻ പറയാം. ഹലോ മോനെ, ശംഭു. ഞാനായിരുന്നല്ലോ, ഞാൻ തന്നെയായിരുന്നു ലീഡ് ഇന്നലെ. ഇല്ലല്ല, നടക്കില്ല. നടക്കില്ല, ഇത് സംഭവിക്കില്ല. നമ്മൾ കാശ് കൊടുത്ത് തന്നെയായിരിക്കില്ല ലൈക്ക് മേടിച്ചത്. ശംഭു പറഞ്ഞല്ലേ കാശ് കൊടുത്താ. ഇത് മൊത്തം കള്ളത്തരം. അല്ല അല്ല, കള്ളത്തരം തന്നെയാ. നോക്കൂ, ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പങ്കെടുക്കില്ല. ഇത് സത്യം സത്യം സത്യം. രമേശേട്ടാ, ഞാൻ ഇപ്പൊ എന്താ ചെയ്ത രമേശേട്ടാ? ഒന്നും ചെയ്തില്ല എനിക്കെന്തോ പറ്റി രമേശേട്ടാ. ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. എന്തോ പറഞ്ഞു രമേശേട്ടാ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. സൂര്യ, സൂര്യ, സൂര്യ. ഓ,
എന്തൊക്കെയായിരുന്നു? ഫ്ലിപ് ഫ്ലോപ്പ്, നാഗവല്ലി, തേങ്ങാ കൊല, ഇതൊക്കെ ഒരു പരിധിയുണ്ട് സുര. എന്തിനാ രമേശ് ചേട്ടൻ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായി. പിന്നെ ഇന്നലത്തെ അതില്ലേ, മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് നീ ഇന്നലെ കാണിച്ച പെർഫോമൻസ് ആ വീഡിയോ കാണിച്ചത് അവര് കണ്ണും കൂടി സർപ്രൈസ് തന്നെ. നാപ്പത്തഞ്ച് ഡോളറാ എടാ ഈ സാധനമാണ് ഞാൻ വെറും 8 ഡോളർ ഇന്നലെ വാങ്ങിയത്. ഇതാണ് പറയുന്നത് നിനക്കൊന്നും ഒരു പ്ലാനിങ് ഇല്ലെന്ന്. നല്ലൊരു അണ്ണന്റെ ഒരു പ്ലാനിങ് ഉണ്ട്, നമ്മളൊക്കെ ആരാ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.